ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു ക്യാബേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യാബേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഒരു വ്യക്തി മേ ബി നല്ലൊരു വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒന്ന് ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാർഡിയാക് ഡിസീസസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറയണമെങ്കിൽ മേ ബി ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ഡൈജഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യാബേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. മേ ബി എല്ലാ വ്യക്തികളും ഈ ഒരു ക്യാബേജിന്റെ ഇമ്പോർട്ടൻസ് അവരുടെ ഡയറ്റിൽ കൊടുക്കാറില്ല. കാരണം അത് മേ ബി ഗ്യാസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു ക്യാബേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ ആ ഒരു ക്യാബേജ് ഒഴിവാക്കുമ്പോൾ കുറെ ഡെഫിഷ്യൻസീസ് ആണ് നമ്മൾ ഫേസ് ചെയ്ത് വരുന്നത്. ഒന്നാമത്തെ പറയണമെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി അതിന്റെ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ വൈറ്റമിൻ കെ ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്, അല്ലെങ്കിൽ കലോറി റിച്ച് ഫുഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിലുള്ള കണ്ടൻസ് ആന്തോസയാനിൻസും അല്ലെങ്കിൽ ഫൈറ്റോസ്റ്റിറോൾ ഒക്കെ പറയുന്ന ആ ഒരു കെമിക്കൽസ് ഒക്കെ എന്നാല് നമ്മുടെ ശരീരത്തിന് കുറെ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോപ്പർട്ടീസ് ആണ് തരുന്നത്. അപ്പൊ ഒന്നാമത് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളുടെ വൈറ്റമിൻ സി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അതായത് വൈറ്റമിൻ സി കുറയുമ്പോൾ അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡിന്റെ കണ്ടന്റ് കുറയുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് വരുന്നതായിരിക്കും, ചെറിയ ജലദോഷങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നതായിരിക്കും. കാരണം ഇമ്മ്യൂണിറ്റി കറക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരുന്നു. അപ്പോൾ ഈ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു ക്യാബേജിനെ പറയാൻ പറ്റുന്ന കാര്യത്തിലുള്ള ആ ഒരു അസ്കോർബിക് ആസിഡിന്റെ കണ്ടന്റ്. അപ്പോൾ ഈ ഒരു അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ ഈ ഒരു വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ക്യാബേജ് കഴിക്കുന്ന ഒരാൾക്ക് അവൻ്റെ ഇമ്മ്യൂണിറ്റി കുറച്ച് കൂട്ടാനും അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് അതിലുള്ള അടുത്തൊരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അതായത് ഈ ഒരു വൈറ്റമിൻ കെ അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ച് പറയണമെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഈ ഒരു ബ്ലഡ് പ്രഷറൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ ഒരു ബ്ലഡ് പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരണമെങ്കിൽ ഈ ഒരു വൈറ്റമിൻ കെ ഫുഡ്സ് കൂടുതലായിട്ട് എടുക്കുക. കാരണം നമ്മളുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും ഈ ഒരു പൊട്ടാഷ്യത്തിന് പറ്റുന്നതാണ്. അപ്പോൾ പൊട്ടാഷ്യത്തിന്റെ ലെവൽ അബ്നോർമൽ ആവുമ്പോൾ അല്ലെങ്കിൽ അത് കുറയുമ്പോഴാണ് ഇതുപോലത്തെ ഇഷ്യൂസ് കണ്ടുവരുന്നത്. അപ്പോൾ പൊട്ടാഷ്യത്തിന്റെ ലെവൽ അല്ലെങ്കിൽ വൈറ്റമിൻ കെ റിച്ച് ഉള്ളത് കൊണ്ട് ഇതൊന്നും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും, രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ബോൺ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തുള്ള ആ ഒരു ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ക്യാബേജ് എടുക്കുകയാണെങ്കിൽ ക്യാബേജ് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂസും അവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് പറയണമെങ്കിൽ ഇതിലുള്ള അടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആന്തോസയാനിൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഈ ഒരു ആന്റി ഓക്സിഡൻസ് കൂടുതലും നമ്മളുടെ ഏജ് റിലേറ്റഡ് ഡിസീസസ് ആയ മേ ബി കാർഡിയാക് ഡിസീസസ് അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയാം, അല്ലെങ്കിൽ കാർഡിയാക് ഡിസീസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഈ ഒരു ആന്തോസയാനിൻസ് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ആന്തോസയാനിൻസ്. അപ്പം ആന്തോസയാനിൻസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ കുറെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ കുറെ ഇൻഫ്ലമേഷൻസ് തടയാൻ പറ്റുന്നതാണ്. അതേ പോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള വേറെ വല്ല ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് ഈ ആന്റി ഓക്സിഡൻസ് അത് കുറെ ക്യൂർ ചെയ്യുന്നതാണ്. നാലാമത്തെന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള വേറൊരു കെമിക്കലാണ് ഫൈറ്റോസ്റ്റിറോൾ എന്ന് പറയാം. ഈ ഒരു ഫൈറ്റോസ്റ്റിറോൾ ഫുഡ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിലുള്ള ഈ ഒരു ഫുഡ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ഇഷ്യൂസായ മേ ബി നല്ലൊരു കൊളസ്ട്രോൾ ലെവലൊക്കെ കൂടുതൽ ഒരാളുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഈ ഒരു എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മേ ബി ഹാർട്ട് ഡിസീസ് ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫൈറ്റോസ്റ്റിറോൾ കണ്ടന്റ് ഉള്ള ഈ ഒരു ക്യാബേജ് കഴിക്കുമ്പോൾ ആ ഒരു നമ്മുടെ ശരീരത്തിലുള്ള ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ ആ ഒരു അബ്സോർപ്ഷൻ റേറ്റ് അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാനും ഇത് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ബോൺ റിലേറ്റഡ് ആയിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്, രണ്ടാമത്തെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ഹെൽപ്ഫുൾ ആവുന്നു, മൂന്നാമത്തെ എന്ന് പറയുന്ന കാർഡിയക് ഹെൽത്തിനും ഇത് ഹെൽപ്ഫുൾ ആവുന്നതാണ്, നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ കൊളസ്ട്രോൾ ലെവല് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാനും പറ്റുന്നതാണ്.
അപ്പോൾ ഒരു ക്യാബേജ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫുഡായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ കുറേ പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.